ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചാനലിലൂടെ പറയുന്നത് മഹാനായ ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കുറിച്ചാണ്. ഹബീബായ ലോകത്തിൻ്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ച ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വഹാബിയാണോ എന്ന് ചോദിച്ചാൽ സ്വഹാബിയല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഒരു മഹാഭാഗ്യം കിട്ടിയില്ല. ഒരിക്കൽ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു, ഉമ്മായി വിട്ട് പിരിഞ്ഞു വരാൻ പറ്റത്തില്ല, എങ്കിൽ പോലും ചില ദിവസങ്ങൾക്കുള്ളിൽ വരാമെന്നും പറഞ്ഞ് എൻ്റെ നബിയെ കാണാൻ ഞാൻ പോകണം ഉമ്മ എന്നും പറഞ്ഞ് ഉമ്മാർത്ത് യാത്ര ചോദിക്കുന്നു. ഉമ്മ പറയുന്നു, മകനെ എത്രയും പെട്ടെന്ന് വരണേ, ഉമ്മാക്ക് സുഖമില്ല, എത്രയും പെട്ടെന്ന് വരാം ഉമ്മ എന്നും പറഞ്ഞ് നബിയെ കാണാൻ വേണ്ടി വരുന്നു, മദീനയിലെത്തുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് ഉബൈസുൽ കർണി ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നു, മറ്റൊരു കാര്യത്തിന് വേണ്ടി പുറത്തായിരുന്നു. ഉബൈസുൽ കർണിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചും പോകണം. ആയിഷ ഉമ്മാർത്ത് പറയുന്നു, ഞാൻ വന്നിരുന്നു, ഉബൈസ് വന്നിരുന്നു, എൻ്റെ ഉമ്മാക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു, എൻ്റെ മുത്തുനബിയുടെ നിന്ന് പറയണേ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉബൈസുൽ കർണി യമനിലേക്ക് തിരിച്ചു പോകുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉബൈസ് എന്നും പറഞ്ഞൊരാൾ വന്നിരുന്നു, ഉമ്മാക്ക് സുഖമില്ല, ഉമ്മയെ നോക്കണം, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുകയാണെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉബൈസ് വന്നോ, എൻ്റെ ഉബൈസ് വന്നോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് സ്വഹാബാക്കളോട് പറയുന്നു, ഏ സ്വഹാബ, നിങ്ങൾ ഉബൈസുൽ കർണി എപ്പോഴാണ് ഇവിടെ വരുന്നത്? ആ സമയത്ത് നിങ്ങൾ ഉബൈസിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം കേട്ടോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിലേറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. പിന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് യമനിൽ നിന്ന് ഹജ്ജിൻ്റെ കൂടെ ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു വരികയാണ്. അപ്പോൾ ഇതറിഞ്ഞ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉബൈസുൽ കർണിയെ കൊണ്ട് ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു എന്ന് ചരിത്രം പറയുന്നു. മഹാനായ ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു ഹാലിൽ ഇങ്ങനെ മെലിഞ്ഞ് ഒട്ടിയ ശരീരവുമായി നടക്കുമ്പോൾ ഭ്രാന്തൻ ഭ്രാന്തനെന്നും പറഞ്ഞിട്ട് കുട്ടികളെടുത്ത് കല്ലെറിയാറുണ്ട്. അപ്പോൾ ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു പറയും, ഏ കുട്ടികളെ, നിങ്ങൾക്ക് കല്ലെറിയണമെങ്കിൽ ചെറിയ കല്ലുകൾ എടുത്ത് എറിയുക, കാരണം വലിയ കല്ലുകൾ എടുത്തെറിഞ്ഞാൽ എൻ്റെ കാലിൽ ഒരുപാട് മുറിവുകൾ പറ്റും, എനിക്ക് പിന്നെ നിസ്കരിക്കാൻ പറ്റത്തില്ല കുട്ടികളെ എന്നിങ്ങനെ പറയും. ഒരിക്കൽ ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു കുപ്പത്തൊട്ടിൽ കുപ്പയുടെയൊക്കെ ഇടയിൽ കിടക്കുന്ന ഭക്ഷണങ്ങൾ എടുത്ത് തിന്നുകയാണ്. ആ സമയത്ത് ഒരു പട്ടി വന്നിട്ട് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് പട്ടിയും തിന്നുന്നു. ആ പട്ടി വന്ന് കുരയ്ക്കുകയാണ്. കുരയ്ക്കുന്നത് പട്ടിയുടെ ഭാഷ വയസ്സിന് മനസ്സിലായി. കാരണം എൻ്റെ വക, എൻ്റെ എനിക്കുള്ളത് വിഹിതം നീ എന്തിനു വന്ന് കഴിക്കുന്നു എന്നാണ് പട്ടിയുടെ ചോദ്യം. ഉബൈസുൽ കർണി പറയുന്നു, ഏ പട്ടിയെ, ഏ പട്ടി, നീ നിൻ്റെ വിഹിതം കഴിച്ചുകൊള്ളുക, ഞാൻ എൻ്റെയും വിഹിതം കഴിക്കുന്നു. മഹാനായ ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പട്ടിയോട് ഒരു കാര്യം സംസാരിക്കുകയാണ്. ഏ പട്ടി, ഇന്ന് നീയും ഞാനും തുല്യരാണ്, എന്നേക്കാൾ ശ്രേഷ്ഠനല്ല നീ, നിന്നേക്കാൾ ശ്രേഷ്ഠനല്ല ഞാൻ. ഈ പറയുന്നതാരാ? ഉബൈസുൽ കർണിയാ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹിച്ച ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പട്ടിയോട് പറയുകയാണ്, ഈ ഉബൈസിൻ്റെ രണ്ട് കാലും എടുത്ത് സ്വർഗത്തിൻ്റെ അകത്ത് ആയാൽ നിന്നേക്കാൾ ശ്രേഷ്ഠൻ ഞാൻ തന്നെയാണ് നായേ. ഉബൈസുൽ കർണി പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, എൻ്റെ ഈ രണ്ട് കാല് നരകത്തിൻ്റെ അകത്തായിപ്പോയാൽ എന്നേക്കാട്ടി ശ്രേഷ്ഠൻ നീ തന്നെയാണ് നായേ എന്ന് ഉബൈസുൽ കർണി റളിയല്ലാഹു അൻഹു പട്ടിയുടെ അടുത്ത് പറഞ്ഞതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അത്രയും വലിയ മഹാനാണ്, ആശിഖ് റസൂലാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച മഹാനാണ്. അങ്ങനെയുള്ള മഹാന്മാരുടെ എത്രയെത്ര കഥകൾ, എത്രയെത്ര ചരിത്രങ്ങൾ, അവരുടെ നടപ്പിലും ഇരിപ്പിലും എല്ലാം ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം തന്നെയാണ്. അവരുടെ വിജയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെയാണ്. അങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കുവാനും അവരുടെ കഥകൾ കേൾക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയണം. അടുത്ത തലമുറയ്ക്ക് കഴിയട്ടെ.
മറ്റൊരു മഹാന്റെ ചരിത്രവുമായി എം ചാനലിലൂടെ ഇൻഷാല്ലാ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിട പറയുന്നു.